السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. أستاذ، ഒരു സംശയം. രാവിലെ നമ്മൾ എണീറ്റാൽ സ്വാഭാവികമായിട്ടും പല്ല് തേക്കുമല്ലോ. അപ്പോൾ അത് തേക്കാറുള്ള സ്വാഭാവികമായിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചാണ് പല്ല് തേക്കാറ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിരലേറ്റ് പല്ലേച്ചാലും ബ്രഷ് ഏറ്റ് ഒക്കെ തേച്ച് കൂലി കിട്ടുന്നു. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കയ്യിൽ ബ്രഷ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൈകൊണ്ട് പല്ല് തേച്ചാലോ, അങ്ങനെ കണ്ടിട്ടുണ്ട് പലരും കൈകൊണ്ട് തേക്കുന്നത്. അപ്പോൾ ആ സംഗതി എന്താണ്, നമ്മൾ സുന്നത്തിൻ്റെ സ്ഥാനത്ത് വെക്കുക നമ്മൾ കൈയിൻ്റെ വിരലുകൊണ്ട് പല്ല് തേക്കുന്നത്? ഈ സംശയം ഒന്ന് തീർത്തേരാം. അപ്പോൾ എന്താ വെച്ചാൽ, അത് ഉലമാക്കൾ എന്തെങ്കിലും അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ തിരക്കണ്ട. അസ്സലാമു അലൈക്കും. മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുമ്പം പല സന്ദർഭങ്ങളിലും മിസ്വാക്ക് സുന്നത്തായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ മാത്രമല്ല, വുളു എടുക്കുന്ന സമയത്ത് വുളുവിൽ, അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല സന്ദർഭങ്ങളിലും മിസ്വാക്ക് സുന്നത്തായിട്ട് പറയുന്നുണ്ട്. അപ്പം മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുമ്പം അതിപ്പോൾ അറാക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷ് അതൊക്കെയാണല്ലോ. അപ്പോൾ ആ ബ്രഷിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വിരല്, നമ്മുടെ സ്വന്തം വിരല് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്കത് മിസ്വാക്ക് ചെയ്താൽ, അതുകൊണ്ട് തേച്ച് പിടിപ്പിച്ചാൽ അതുകൊണ്ട് സുന്നത്ത് കിട്ടുമോ എന്നുള്ളത്. അല്ല, അങ്ങനെ കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇത് മാത്രം മതിയല്ലോ. എന്നാൽ പല ആളുകളും ഇങ്ങനെ വരക്കുന്നത് കാണുന്നുമുണ്ട്. എന്നാൽ അങ്ങനെ ഹദീസിൽ അങ്ങനെ ബ്രഷിൻ്റെ സ്ഥാനത്ത് വിരൽ നിൽക്കുമെന്ന് കണ്ടും ചെയ്തല്ലോ എന്നുള്ളതാണ് വിഷയം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഹദീസുമായി ബന്ധിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഫിഖ്ഹിലും അതൊക്കെ ചർച്ച ചെയ്തിട്ടും ഉണ്ട്. പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു മസലയാണെങ്കിലും ഇതിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പറ്റൂല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങനെ ഒരു ഹദീസ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉ സഗീറിൽ കൊണ്ടുവരുന്നുണ്ട്. ജാമിഉ സഗീറിൻ്റെ 2nd volume ഇതിൻ്റെ 760th page 9999 ഹദീസ്, യുജിസിഉ മിനസ് സിവാക്കി അൽ അസാബിഉ ആണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഈ മിസ്വാക്കിൻ്റെ സ്ഥാനത്ത് വിരലുകളൊക്കെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കും എന്ന് പറയുമ്പം ആ ഹദീസ് ലഈഫാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുമ്പോഴും, എന്നാൽ അത് ചില പണ്ഡിതന്മാരൊക്കെ സഹീഹാക്കിക്കൊണ്ടൊക്കെ പറയുമ്പം അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ വന്നു. ഏതായാലും ആ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നുണ്ട് മഹാനായ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഫൈദുൽ ഖദീർ, ഇത് ജാമിഉ സഗീറിൻ്റെ ഷറഹാണ്, ഫൈലിൻ്റെ 6th volume ഇതിൻ്റെ 565th page പറഞ്ഞു, ഈ ഫീ ഇസ്ബഇ നഫ്സിഹി, സ്വന്തം വിരലുകൊണ്ട് പല്ലുവെക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ 3 അഭിപ്രായം, ഒരുപാട് അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ടൊരു 3 അഭിപ്രായം പറയുന്നുണ്ട്. ഒന്നാമത്തെ അഭിപ്രായമായിട്ട് പറഞ്ഞു അൽ മൻ ഓ പറ്റൂല എന്ന്, അതാണ് മഷൂർ, അതാണ് പ്രബലം എന്ന് മുനാവി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞു അസ്താനി അൽ ജവാസു, പറ്റും എന്നുള്ള അഭിപ്രായവും. പിന്നെ സാലിദ് 3rd അഭിപ്രായം പറഞ്ഞു അൽ ജവാസു ഇന്ദ ഫഖ്ദി വൈരി ഹ, വേറെ ഒന്നും കിട്ടില്ലെങ്കിൽ വിരലുകൊണ്ടുണ്ട് വരച്ചോട്ടെ. എന്നാൽ ഇങ്ങനെ 3 അഭിപ്രായം ആ വിഷയത്തിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും പറ്റൂല എന്നാണ് അടുത്ത മഷൂറായ അഭിപ്രായം എന്ന് മുനാവീദങ്ങളോടെ പറയുന്നുണ്ട്. എന്നാൽ നബി ഇമാമൊക്കെ ഷറഹ് മുഹദ്ദബിലൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളൊരു പരാമർശം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇമാം നബി റളിയല്ലാഹുവിൻ്റെ തന്നെ തെഹക്കീഖ് എന്ന കിതാബുണ്ട്, കിതാബ് തെഹക്കീഖ്, അതിൽ പറ്റൂല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ 56th page വയഹ്സുലു ബികുല്ലി ഖസ്ന ഇല്ലാസ ഇല്ലാ ഇസ്ബഇൻ വക്കീല യുജ്സിഉഹു ഉണ്ടോ, വിരലുകൊണ്ട് പറ്റൂല, ഒരു അഭിപ്രായം ഉണ്ട് പറ്റും അത്രയേ ഉള്ളൂ, അതുകൊണ്ട് വിരലുകൊണ്ട് പറ്റൂല എന്ന് തന്നെയാണ് എന്നുള്ളത്. അപ്പം നബി ഇമാമിന് തന്നെ അവിടുത്തെ കിതാബിൽ ഇത് 2-3 അഭിപ്രായങ്ങളൊക്കെ കയറി വന്നില്ലേ എന്നുള്ളത്. ഇമാം നബി റളിയല്ലാഹുവിൻ്റെ കിതാബിൽ 2-3 അഭിപ്രായങ്ങളൊക്കെ കയറി വന്നാൽ അവസാനത്തെ അഭിപ്രായം എന്നത് അവസാനത്തത് തീരുമാനം കൽപ്പിക്കൽ തെഹക്കീക്കാണ്. ഇപ്പം നമ്മൾ വായിച്ച് പറ്റൂല എന്ന് പറഞ്ഞില്ലേ, ആ തെഹക്കീക്കിലാണ് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം ഷെർവാനി റളിയല്ലാഹുവിൻ്റെ ശിഷ്യനുണ്ട് ഹബീബിന് യൂസഫ് റഹിമഹുല്ല, അവിടുത്തെ അൽ ഫതാവുൽ മുഅത്തമദ് എന്ന് പറയുന്ന കിതാബ്, ഇത് പലയിടത്തും ഉണ്ട്. ഇമാം കുർദി റളിയല്ലാഹുവിൻ്റെ ഖവാഇദുൽ മദനിയ്യ പോലത്തെ കിതാബിലും ഇബ്നു ദർ തന്നെ തുഹഫയുടെ മുഖദ്ദിമയിലൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ
36-ാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട്, ഫഇൻ തഖാലഫത്തു കുതുബുൽ ഇമാമുൻ നാവി ഫൽ മുഅ്തമദു തഹ്ഖീഖ്. കണ്ടോ, ഇമാം നാവി റളിയല്ലാഹുവിൻ്റെ കിതാബുകൾ ഒരു വിഷയത്തിൽ തന്നെ രണ്ട് മൂന്ന് അഭിപ്രായങ്ങളൊക്കെ കയറി വരുമ്പം അവിടുത്തെ തീരുമാനം കൽപ്പിച്ചുകൊണ്ട് പറയേണ്ടത് തഹ്ഖീഖിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കും, അതാണ് അവിടുത്തെ മുഅ്തമദ്, അവിടുത്തെ പരിപൂർണത എന്നുള്ളത്. അപ്പോൾ തഹ്ഖീഖ് എന്ന കിതാബിൽ ഇമാം നാവി റളിയല്ലാഹുവിന് പറ്റൂല എന്നാണ് പറഞ്ഞത്. അതേ അഭിപ്രായം തന്നെ മഹാനായ ഇമാം നാവി റളിയല്ലാഹുവിൻ മിൻഹാജിലും കൊണ്ടുവന്നത്, മിൻഹാജിലും പറഞ്ഞ് പറ്റൂല എന്ന് തന്നെയാണ്. മിൻഹാജിൻ്റെ ഈ പറയുന്ന 42-ാമത്തെ പേജിൽ പറഞ്ഞു, അസ്സിവാക്കു അർലൻ ബി കുല്ലി ഖഷ്നിൻ ഇല്ലാ ഉസ്ബുഇഹി ഫിൽ അസഹി. ഉണ്ടോ, അസഹായഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വിരലുകൊണ്ട് വരച്ചുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് കൂലി കിട്ടൂല എന്ന് പറയുന്നുണ്ട്. കാരണം അതൊരു മിസ്വാക്ക് എന്ന് പറയാൻ കഴിയൂല, അതൊരു മിസ്വാക്ക് എന്നതിന് പേര് പറയില്ല എന്നാണ് അശ്ശാരി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനൈമം മഹല്ലി റളിയല്ലാഹുഅൻഹു മിൻഹാജ് എന്ന് വിശദീകരിച്ചു കൻസുർ റാഗബീനിലൂടെ. കൻസുർ റാഗബീൻ 1-ാം വാള്യം ഇതിൻ്റെ 144-ാമത്തെ പേജ്, ലി അന്നഹു ലാ യുസമ്മ ഇസ്തിയാക്ക, അതിന് മിസ്വാക്ക് ചെയ്യാന്ന് പറയില്ല, വിരലുകൊണ്ട് അരക്കുമ്പോൾ അതിന് മിസ്വാക്ക് ചെയ്യാന്ന് ഒരിക്കലും പറയില്ല എന്നാണ് അതിന് കാരണവും വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ ഇനി അസലു സുന്നത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ചിലപ്പം ഒരു സുന്നത്ത് ചെയ്തു എന്ന് അങ്ങനെ ഉണ്ടല്ലോ. അപ്പം യഥാർത്ഥത്തിൽ മിസ്വാക്ക് ചെയ്ത് കൂലി കിട്ടൂലെങ്കിലും ഒരു അസലു സുന്നത്തെങ്കിലും കിട്ടും, അതുപോലും കിട്ടൂല എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഖാതിമുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിനോട് തുഹ്ഫത്തുൽ മിഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 1-ാം വാള്യം ഇതിൻ്റെ 473-ാമത്തെ പേജിൽ ഉണ്ടോ, ഇല്ല ഇസ്ബാഹുൽ മുത്തസിലത്ത, സ്വന്തം വിരല് അതാണ്, ഫല യഹ്സുലു ബിഹാ അസ്ലു സുന്നത്തി സിവാക് വ ഇൻകാനത്ത് ഖഷ്നതൻ. ഒരു അസ്ലു സുന്നത്ത് പോലും വിരലുകൊണ്ട് വരച്ചാൽ കിട്ടൂല, വിരല് ഒരയുണ്ടായിട്ടൊന്നും കാര്യമില്ല എന്നും വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങളിങ്ങനെ പറയുമ്പോൾ റംലിമാമും ഇതേ അഭിപ്രായത്തിൽ തന്നെയാണ് പോയിട്ടുള്ളത്. റംലിമാമിൻ്റെ നിഹായ അതിലും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമിയും റംലിമാമും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, പക്ഷേ അത് സ്വന്തം വിരലിലല്ല, വേറെ ഒരാളെ വിരലോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലോ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഉമർ ബാഫർജി റളിയല്ലാഹുവിനോടുത്ത് ഫതുഹുൽ അലി എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പോൾ സ്വന്തം വിരലുകൊണ്ട് ഇങ്ങനെ ഒരുക്കുന്ന വിഷയമാണ്. അതിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോ റംലി ഇമാമോ അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല, അവരൊക്കെ ഇത്തിഫാക്കം നിൽക്ക്. ഖതീബ് ശർബീനും മൊയ്നീലും എല്ലായിടത്തും അങ്ങനെ തന്നെ പറയുന്നത്, സ്വന്തം വിരലുകൊണ്ട് ഒരച്ചാൽ അത് മിസ്വാക്കിൻ്റെ സ്ഥാനത്ത് നിൽക്കൂല, അതുകൊണ്ട് കൂലി പോലും കിട്ടൂല, അസുര സുന്നത്ത് പോലും കിട്ടൂല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മളിത് വേറൊന്നും കിട്ടാനില്ലല്ലോ, വേറൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാലും അതുകൊണ്ട് കിട്ടൂല എന്നാണ് മിൻഹാജ് വിശദീകരിച്ച് തന്നെ മഹാനായ ഇബ്നു ഖാസിമുൽ ഖസ്സി റളിയല്ലാഹുവിനോടുത്തെ മിസ്ബാഹുൽ മുഹ്താജ് എന്ന കിതാബുണ്ട്. ഇതും ഈ പറയുന്ന മിൻഹാജിൻ്റെ ഷറഹാണ്. അതിൻ്റെ 1-ാം വാള്യം ഇതിൻ്റെ 135-ാമത്തെ പേജിൽ പറയുന്നു, സവാ ഉൻ വജദ വൈറഹ അംല ഫല തുജുസി ഊ, അവിടെ മിസ്വാക്ക് വേറെ കിട്ടില്ല ഇല്ലേനി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൂലി കിട്ടൂല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫലാഹുലാമാലാകുമ്പോൾ ഇപ്പോൾ ലൈഫായ അതീതാന്നൊക്കെ പറഞ്ഞാൽ അതീത് ചില ആളുകളൊക്കെ അത് കുഴപ്പമില്ല, അതിൻ്റെ ഇസ്നാദിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ട് അമലൊടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നതാണ് മഹാനായ ഇബ്നു ഖാസിമുൽ അബ്ബാദി റളിയല്ലാഹുഅൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫയുടെ തഹത്തിൽ തന്നെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ 1-ാം വാള്യം 395-ാമത്തെ പേജിൽ ഇബ്നു ഖാസിമുൽ അബ്ബാദി റളിയല്ലാഹു പറയാണ്, ഇപ്പോൾ യുജിസി ഇബ്നു സിവാക്ക് ഇല്ലല്ല അസാബി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹദീസ് അത് വെച്ചുകൊണ്ട് പറയല്ലി അന്നഹു ലഈഫുൻ, ഈ ഹദീസ് ലഈഫാണ്. ഫഇൻ ഖാല ലിയാഉൽ മഖ്ദസിയ ലാ അറബി ഇസ്നാദിഹി ബഅസാ, മഹാനായ ലിയാഉൽ മഖ്ദസി എന്ന് വരവർ പറയുകയാണ് ഇതിൻ്റെ ഇസ്നാദിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഇത് ലഈഫാണ്. ലഈഫാണെന്ന് പറയുമ്പോൾ ഫന്നുർ ഒന്ന് നോക്കണം, ചിന്തിക്കണം, ഹൽ യുഷ്കുലു ബിൽ അമലി ബിൽ ലഈഫ് ഫിൽ ഫലാഇലി ഔല. ഇപ്പോൾ ഫലാഇലായൊരു കാര്യം പറയുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലഈഫായ ഹദീസ് കൊണ്ടൊക്കെ അമല് പിടിക്കുക അമല് ചെയ്യാനൊക്കെ പറ്റുമല്ലോ എന്നുള്ളൊരു വാദം വരികയാണെങ്കിൽ തന്നെ വലൈസ ഹാദ മിൻ ദാക, ഇവിടെ അത് പറ്റൂല എന്നുള്ളടത്തേക്കാണ് ഇബ്നു ഖാസിമുൽ അബ്ബാദി റളിയല്ലാഹുഅൻഹു പോയത്. അപ്പോൾ ആകത്തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ വിരലുകൊണ്ട് മിസ്വാക്ക് ചെയ്താൽ സുന്നത്തും കിട്ടൂല, അസൽ സുന്നത്തും കിട്ടൂല, ഇതാണ് ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ് പരിപൂർണമായ അഭിപ്രായവും. ബാക്കിയുള്ളൊക്കെ അഭിപ്രായങ്ങൾ ഒരുപാട് വണ്ടിമാർ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ ഇതാണ് അഭിപ്രായം. പിന്നെ ഓരോരുത്തർ പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരക്കുണ്ടല്ലോ പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയച്ചൊക്കെ പോയി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ചെയ്തോട്ടെ, പക്ഷേ എന്താവൂല ഈ പറയുന്ന മിസ്വാക്ക് ചെയ്തു എന്നുള്ള സുന്നത്തൊന്നും കിട്ടൂല കേട്ടോ.